ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി. ബ്യൂട്ടി സിൽക്സ്, എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ. വെളിയങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഈ ടെൻഡർ നൽകുന്നതുമായി ബന്ധപ്പെട്ട് ബോർഡ് യോഗത്തിൽ ബഹളം. ഭരണസമിതിയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് സി പി എം അംഗങ്ങൾ ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. അഞ്ച് ലക്ഷത്തിന് മുകളിലുള്ള പൊതുമരാമത്ത് വർക്കുകൾക്ക് ഈ ടെൻഡർ നൽകണമെന്ന നിയമമുണ്ടായിരിക്കെ എല്ലാ വർക്കുകളും മാന്വലായി നൽകാനുള്ള ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെയാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ഇക്കാര്യം ആവശ്യപ്പെട്ട് നേരത്തെ ഭരണസമിതിക്ക് കത്ത് നൽകുകയും പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിട്ടും വ്യാഴാഴ്ച നടന്ന ബോർഡ് യോഗത്തിലും മാന്വലായി ടെൻഡർ നൽകാനുള്ള അജണ്ടയാണ് ബഹളത്തിനിടയാക്കിയത്. മാന്വൽ ടെൻഡർ നൽകാനുള്ള നീക്കം അവസാനിപ്പിക്കണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടെങ്കിലും ഭരണസമിതി വഴങ്ങിയില്ല. ഇതേ തുടർന്ന് പാർലമെന്ററി പാർട്ടി ലീഡർ ഹുസൈൻ പുത്തക്കായലിന്റെ നേതൃത്വത്തിൽ സി പി എം അംഗങ്ങൾ ബോർഡ് യോഗം ബഹിഷ്കരിച്ചു. സ്വന്തം ഇഷ്ടക്കാർക്ക് ടെൻഡർ കൊടുക്കുന്ന ഒരു പ്രവണത ഈ പഞ്ചായത്തിനകത്ത് കണ്ടുവരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങളിവിടെ ആവശ്യപ്പെട്ടതാണ്. അതുമായി ബന്ധപ്പെട്ട് 21 ലക്ഷം രൂപയുടെ ഫണ്ട് വിളയങ്കോട് ചങ്ങാടം റോഡിന് വേണ്ടി അനുവദിച്ചു എന്നും ആ ഫണ്ട് കൃത്യമായി വിനിയോഗിക്കാതെ അതിനെ മാനുവൽ ടെൻഡറാക്കി ചെറിയ ചെറിയ വർക്കുകളാക്കി പിന്നെ തൽപര കക്ഷികൾക്ക് സ്വജനപക്ഷപാതം കാണിച്ചുകൊണ്ട് തൽപര കക്ഷികൾക്ക് കൊടുത്തു എന്നുള്ള ആക്ഷേപമാണ് ഞങ്ങളുടെ മുന്നിലുള്ളത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് DYFI പോലുള്ള യുവജന പ്രസ്ഥാനം ഇവിടെ സമരം നടത്തിയത്. ഈ ടെൻഡർ സംവിധാനം മാറ്റണം. കഴിഞ്ഞ 10-ാം തീയതി ടെൻഡർ പിന്നെ നിലവിലുണ്ടായിരുന്ന ബാക്കി ടെൻഡറുകൾ കഴിഞ്ഞ 10-ാം തീയതി നടക്കുന്ന സമയത്ത് അത് നിർത്തലാക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ DYFIയുടെയും സംഘടനകളുടെയൊക്കെ പ്രതിഷേധം പ്രകടനങ്ങളും പ്രതിഷേധം നടന്നതും. ഇവിടെ വലിയ ഒരു ഹർജി തന്നെ കൊടുക്കുകയുണ്ടായി. ഞങ്ങളതിലെ 4 റോഡുകളാണ് അവർ ഉന്നയിച്ചത്, ഞങ്ങളും ഉന്നയിക്കുന്നത്. പ്രധാനപ്പെട്ട ഈ ടെൻഡർ എടുക്കേണ്ട റോഡുകൾ, ഒന്ന് ചങ്ങാടം റോഡിൻ്റെ ബാക്കി വരുന്ന പണിയും അതുപോലെ തന്നെ നമ്പിത്തോടും ഇങ്ങനെ തുടങ്ങിയ 4 പ്രധാനപ്പെട്ട വർക്കുകൾ ഞങ്ങൾ ഈ ടെൻഡറായിട്ട് കൊണ്ടുവരണമെന്നും അത് മാനുവൽ ടെൻഡറാക്കരുത് എന്നും ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് പഞ്ചായത്ത് ബോർഡ് മീറ്റിങ്ങിൽ വെച്ചിട്ടുള്ള എല്ലാ ടെൻഡറുകളും അംഗീകരിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് യോഗം വിളിച്ചു ചേർത്തത്. പക്ഷേ ഞങ്ങൾ ആവശ്യപ്പെട്ടു, ഞങ്ങൾ ആവശ്യപ്പെട്ട പ്രകാരവും DYFIയുടെ സമര പരിപാടിയിൽ ഉന്നയിച്ചിട്ടുള്ള ഈ റോഡും ഈ 4 റോഡുകളും 4 പ്രവൃത്തികളും നിങ്ങൾ റദ്ദ് ചെയ്ത് മാറ്റിവെക്കണം, ബാക്കിയുള്ള ടെൻഡറുകൾ നിങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ അതിന് തയ്യാറാവാത്തതിൻ്റെ പക്ഷമാണ് ഞങ്ങൾ ഇറങ്ങി വന്നത്. എന്നാൽ ഇറങ്ങിപ്പോക്കിൽ CPI അംഗങ്ങൾ പങ്കെടുത്തില്ല. വെളിയങ്കോട് ചങ്ങാടൻ റോഡിന് ഫണ്ട് അനുവദിച്ചപ്പോൾ ഇത് ഐക്യകണ്ഠേന അംഗീകരിക്കുകയും നിർമ്മാണം നടക്കുന്നതിനിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്നുമാണ് CPI അംഗങ്ങളുടെ നിലപാട്. NCV ന്യൂസ്, പൊന്നാനി.